സ്വയം ചുംബിക്കുന്ന മനുഷ്യനും കളഞ്ഞുപോയ കാൽനഖവും. ഈ ബോഡി ഫീച്ചറുകൾ നിങ്ങൾക്കുണ്ടോ? ഹലോ ഗായ്സ്, ഒരു ചുംബനം ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എന്താണ്, ഞങ്ങൾ സിംഗിൾ പ്രസംഗകളെ കളിയാക്കാനാണോ പ്ലാൻ എന്നാണോ? വിഷമിക്കണ്ട, അതിന് ടിക്ടോക്കിലെ ഈ ചേട്ടന്റെ കയ്യിലൊരു അടിപൊളി ടെക്നിക് ഉണ്ടല്ലോ. നോക്കൂ, ആള് സ്വയം ചുംബിക്കുകയാണ്. ചുണ്ടുകൾ മടക്കുമ്പോൾ രണ്ടാളുകളുടെ ചുണ്ടുകൾ പോലെ ആകുന്നത് ശ്രദ്ധിച്ചോ? രണ്ടാളുകൾ ചുംബിക്കുന്നത് പോലെ തന്നെ ഉണ്ടല്ലേ. വണ്ടി തള്ളാൻ എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട എന്ന് പറയുന്നത് പോലെ കിസ് അടിക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട എന്നാണോ? ഇതുപോലെ വിചിത്രമായ ഒരുപാട് കഴിവുകളുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. വ്യത്യസ്തമായ ബോഡി ഫീച്ചറുകളാണ് അവരുടെയൊക്കെ പ്രത്യേകത. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ വൈറൽ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ടിക്ടോക്കിലൂടെ ഫേമസ് ആയ കുറച്ച് പ്രത്യേക കഴിവുകളുള്ള മനുഷ്യരുടെ വിശേഷങ്ങളാണ് ഇപ്രാവശ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഫാക്സ് മൊജോയിലേക്ക് സ്വാഗതം. നമ്പർ 14. കാതുകൾ കൊണ്ടും ഇങ്ങനെയും ഒരു ഭയമുണ്ടായിരുന്നോ? ചെവികൾ കൊണ്ട് കേൾക്കാനല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാകില്ല എന്നാണോ നമ്മൾ കരുതിയത്? വേണമെങ്കിൽ മുടി കെട്ടി ഒതുക്കി വെക്കാനും ചെവി ഉപയോഗിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണിവർ. ഇങ്ങോട്ട് നോക്കൂ, കാതിലെ കമ്മലിന്റെ തുള കുറച്ച് വലുതാക്കിയാൽ മതി. മുടി ശല്യം ചെയ്യാതെ അടക്കിയിരുത്താൻ അത് തന്നെ ധാരാളം. പഴയ അമ്മച്ചിമാരൊക്കെ കാതിൽ കുണുക്കിടുന്നതിന് ഇങ്ങനൊരു ഉപായമുണ്ടായിരുന്നോ ആവോ? നമ്പർ 13. കൈകൾ കൊണ്ട് നടക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക്? ആരോ ഈ ചേട്ടനോട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നടക്കുന്നതിനിപ്പോ എന്താണ് പ്രശ്നം എന്നല്ലേ. കൈകൾ കൊണ്ട് നടക്കാൻ പറഞ്ഞാലോ? ആ നിലത്തുറപ്പിച്ച് വെച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് വേണം നടക്കാൻ. ശരിക്കും അത് ഇയാളുടെ കൈയാണോ അതോ കാലാണോ? ആകെ കൺഫ്യൂഷൻ ആയാലോ. സൂക്ഷിച്ചു നോക്കൂ, നീളൻ കൈകൾ പോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാല്. നാല് കൈകളുള്ള മനുഷ്യനോ? മാരകം. നമ്പർ 12. പൊക്കളില്ലാത്ത മനുഷ്യരും ലോകത്തുണ്ടോ? ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. ദാ ഈ ചേച്ചിയെ കണ്ടാൽ ആൾക്കത് ടിക്ടോക്കിലൂടെ കാണിക്കാനും യാതൊരു മടിയുമില്ല. പൊക്കൾ കൊടിയിലൂടെ അല്ലേ മനുഷ്യർ ഗർഭാവസ്ഥയിൽ അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അതെങ്ങനെ സാധിക്കും? ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണല്ലോ. എന്താണ് ഇനി ഈ ചേച്ചിക്ക് പറയാനുള്ളത്? വെയിറ്റ്, എന്താണ് ഇവർ കാണിക്കുന്നത്? പൊക്കൾ വലിച്ചു പറിച്ചെടുക്കുന്നോ? നോക്കൂ, അതേപോലെ തിരിച്ചകത്തേക്ക് കയറ്റി വെക്കാനും കഴിയുന്നുണ്ട്. ഓരോരോ കഴിവുകളെ. നമ്പർ 11. സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കും കേട്ടോ. കുറെ തവണ ഉറക്കച്ചടവിൽ വായിക്കോട്ട വിടുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ നാക്കനക്കിയാലോ നമ്മൾ പോലും അറിയാതെ നാക്കിന്റെ അടിയിൽ നിന്നും ഉമിനീര് പുറത്തേക്ക് ചീറ്റി തെറിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്ലീക്കിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. നാവിൽ നിന്ന് ഗ്രന്ഥികളിൽ സമ്മർദ്ദമുണ്ടാകുന്നതാണ് ഗ്ലീക്കിംഗ് എഫക്റ്റിന് കാരണം. 35% ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 1% ആളുകൾക്ക് ഇത് അവർക്ക് തോന്നുമ്പോൾ എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ ടിക്ടോക്ക് താരങ്ങളെ നോക്കൂ, അവർ പൈപ്പിലൂടെ വെള്ളം ചീറ്റുന്നത് പോലെയല്ലേ അവരുടെ നാക്കിന്റെ അടിയിൽ നിന്നും ഉമിനീര് തെറിക്കുന്നത്. അവരുടെ നാക്കിനടിയിൽ നിന്നും രണ്ട് വ്യത്യസ്ത ധാര പോലെയാണ് തുപ്പല് തെറിക്കുന്നത്. ഈ കഴിവുള്ളവരോട് സൂക്ഷിച്ചു വേണം പെരുമാറാൻ. നമ്പർ 10. കാണുവാനില്ല. നിങ്ങൾ ആരെങ്കിലും ഇവരുടെ എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. നോക്കൂ, ഇവർ കാണാതെ പോയ കാൽനഖങ്ങൾ അന്വേഷിക്കുകയാണ്. ഒറ്റ വിരളിലും നഖങ്ങളില്ലാത്ത കാല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, നഖങ്ങളില്ലാത്ത കാൽവിരലുകൾ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. എന്താ, ഒരു ഞെട്ടലുണ്ടായോ? ഇതൊന്നും ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ? ഇതൊന്നും ഒരു കുറവുകളേ അല്ല എന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവർ തെളിയിച്ചിരിക്കുകയാണ്. സ്വന്തം സൗന്ദര്യത്തെ അംഗീകരിക്കാൻ പഠിച്ചാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ പാതി വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ലൈക്ക് കൂടി പോരട്ടെ. നമ്പർ 9. ഇനി പുറകിലേക്കും മടക്കാം. രണ്ടു വശത്തേക്കും തുറക്കാൻ കഴിയുന്ന ഡോറുകൾ കണ്ടിട്ടില്ലേ? എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ രണ്ട് സൈഡിലേക്കും വളയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും ബോഡി പാർട്സ് ഉണ്ടോ? വളരെ തിടുക്കത്തിൽ നടന്നു പോകുന്ന ഈ ചേച്ചിയെ നോക്കൂ. നടത്തത്തിന്റെ സ്പീഡ് കൂട്ടാനാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി കൈ ഇങ്ങനെ രണ്ടു വശത്തേക്കും ആഞ്ഞു വീശുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, കൈമുട്ട് രണ്ട് സൈഡിലേക്കും മടക്കുന്നത് കാണുന്നുണ്ടോ? മിക്കവാറും കൈമുട്ടിൽ ഡബിൾ ജോയിന്റ് ആയിരിക്കും ഇവർക്ക്. അല്ലാതെ ഇങ്ങനെ കൈമുട്ട് മടക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. നമ്പർ 8. ഡോണ്ട് പിഞ്ച് മീ. മുഖത്തോ ശരീരത്തിലോ എന്തെങ്കിലും പാട് വന്നാൽ അതൊന്ന് കളയാൻ പെടാപ്പാട് പെടുന്ന ബ്യൂട്ടി കോൺഷ്യസ് ആളുകളാണോ നിങ്ങൾ? എങ്കിലിനി കാണാൻ പോകുന്ന കാഴ്ച നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. സുന്ദരമായ മുഖത്ത് എങ്ങനെ കൂടുതൽ പാടുകൾ വരുത്താമെന്ന ഗവേഷണത്തിലാണ് ഈ ചേച്ചി. ഒന്നും ചെയ്യണ്ട, വെറുതെ മുഖത്ത് കൈ കൊണ്ട് നുള്ളിയാൽ മതി. ഇങ്ങനെ വെറുതെ മുഖത്ത് പിച്ചി ചുവന്ന പാടുകൾ ഉണ്ടാക്കലാണെന്ന് തോന്നുന്നു ഇവരുടെ ഹോബി. ചെറിയ പ്രഷർ കൊടുക്കുമ്പോഴേ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകൾ പൊട്ടുന്നതാണ് ഇതിന്റെ കാരണം. ഇങ്ങനെയൊക്കെയുള്ള അപൂർവ കഴിവുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്പർ 7. കണ്ണിനുള്ളിലെ കൺമണി. കണ്ണിൽ എന്തെങ്കിലും ചെറിയ ഒരു കരട് പോയാൽ തന്നെ നമ്മൾ കാണിക്കാത്ത അസ്വസ്ഥത ഒന്നുമില്ല അല്ലെ? അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് നമ്മുടെ കണ്ണുകൾ. എങ്കിൽ എപ്പോഴും കണ്ണിൽ ഒരു വെയിറ്റ് കിടക്കുന്നത് പോലെ തോന്നിയാലോ? അതും കറക്റ്റ് കണ്ണിലെ കൃഷ്ണമണിക്കകത്ത് തന്നെ ആയാൽ എങ്ങനെയിരിക്കും?
ഇങ്ങനെയുള്ള ആളുകളും ലോകത്തുണ്ടോന്നറിയില്ല, പക്ഷേ ടിക്ടോക്കിലുണ്ട്. നോക്കൂ, കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അതിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളം കുടുങ്ങിക്കിടക്കുന്നതുപോലെ ഉണ്ടല്ലേ. സ്നോബോൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലോബ് പോലെ ഉണ്ട് കണ്ണ്. തികച്ചും വിചിത്രമായ ഒരു കാഴ്ച തന്നെ. നമ്പർ 6. നാക്കിനെല്ലിലെങ്കിലും കാലിനെങ്കിലും വേണ്ടേ? തന്റെ 20 വർഷത്തെ ജീവിതത്തിനിടയിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം ചെയ്യാൻ പറ്റുന്ന വേറൊരു മനുഷ്യനെയും കണ്ടിട്ടില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അതെന്താണ് ഇത്ര വലിയ ആനക്കാര്യം എന്നല്ലേ. കുട്ടി തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ഈ കുട്ടി കാണിക്കുന്നത്? കാല് സ്വയം വളച്ചൊടിക്കാൻ നോക്കുന്നു. പേടിക്കണ്ട, കാലുകൾ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളയ്ക്കാൻ പറ്റുന്ന അതുല്യ പ്രതിഭയാണ് ഈ കൊച്ചുമിടുക്കി. അതും രണ്ട് കാലുകളും ചെയ്യാൻ പറ്റുമെന്നതാണ് ഹൈലൈറ്റ്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ആരാണെങ്കിലും കണ്ണുമിഴിച്ച് നിന്നു പോകുമെന്നത് ഷുവറാണ്. ഇങ്ങനെയൊരു മികവുണ്ടായിരുന്നെങ്കിൽ ഏത് ചെറിയ സ്ഥലത്തും ഒതുങ്ങിക്കൂടി കൂളായിട്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ആരും ട്രൈ ചെയ്യാൻ നിൽക്കല്ലേ. കാലൊടിഞ്ഞാൽ കമ്പനി ഉത്തരവാദി ആയിരിക്കുന്നതല്ല. നമ്പർ 5. എണ്ണം തെറ്റിക്കല്ലേ പ്ലീസ്. ഒരു മനുഷ്യന് സാധാരണയായി എത്ര കൈവിരലുകളാണുള്ളത്? കയ്യിൽ 6 വിരലുകളുള്ള പല ആളുകളും നമുക്കിടയിലുണ്ടല്ലേ. നമ്മുടെ ബോളിവുഡ് സെലിബ്രിറ്റി ഹൃത്തിക് റോഷൻ അതുപോലെ ഒരു കയ്യിൽ 6 വിരലുകളുണ്ട്. പക്ഷേ ഒരു കയ്യിൽ തന്നെ 8 വിരലുകൾ നിങ്ങൾക്ക് സങ്കല്പിക്കാനെങ്കിലും കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ഈ കയ്യിലെ വിരലുകൾ എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. പോളിഡാക്റ്റിലി എന്ന ജെനറ്റിക് മ്യൂട്ടേഷന്റെ ഫലമായി കയ്യിൽ 8 വിരലുകളുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. ഒരു കണക്കിന് ഇതുകൊണ്ട് നല്ല ഉപകാരമാണല്ലേ. എത്ര സാധനങ്ങൾ വേണമെങ്കിലും ഒരേ സമയം കൈകൾ കൊണ്ട് കൂളായി പിടിക്കാൻ പറ്റും. നമ്പർ 4. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. നിങ്ങൾ ഒരു മൾട്ടി ടാസ്കർ ആണോ? അതായത് ഒരേ സമയം നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടോ? കുറെ ആളുകൾക്ക് ആ കഴിവുണ്ടായിരിക്കും. പക്ഷേ ഒരേ സമയം 2 വശങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു നോർമൽ മനുഷ്യന്റെ കണ്ണുകൾ ഒരു സമയം ഒരു ദിശയിലേക്ക് മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇവർക്ക് വേണ്ടി വന്നാൽ ഒരേ സമയം 2 സൈഡിലേക്കും നോക്കാൻ പറ്റും. സാധാരണ ഇടതുവശത്ത് എന്ത് സംഭവിക്കുന്നെന്നും അതേസമയം തന്നെ വലതുവശത്ത് എന്ത് നടക്കുന്നെന്നും അറിയാൻ 2 സൈഡിലും കണ്ണുകളുള്ള മാൻ പോലെയുള്ള മൃഗങ്ങൾക്കാണ് പറ്റുന്നത്. ഒറ്റ ടൈമിൽ തൊട്ടടുത്തിരിക്കുന്നവരെ നോക്കാനും സ്വന്തം കാര്യം ചെയ്തുകൊണ്ടിരിക്കാനും കഴിവുള്ളവരെ ആരാണെങ്കിലും ഒന്ന് പേടിക്കും. ഈ സന്ദർഭത്തിൽ കോപ്പിയടി ബിരുദന്മാരെ സ്മരിച്ചു പോകുകയാണ് ഗൈസ്. നമ്പർ 3. ജിറാഫിന് പോലും ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തതും എന്നാൽ നിങ്ങൾക്ക് ഈസിയായി പറ്റുന്നതുമായ വിചിത്രമായ ആ കഴിവ് എന്താണെന്നാണ് ചോദ്യം. നമ്മളൊക്കെ കഴുത്ത് പുറകോട്ട് വളച്ചാൽ എത്രമാത്രം വളയും? ചെയ്തു നോക്കൂ. എന്നിട്ട് ഈ പെൺകുട്ടി ചെയ്യുന്നത് നോക്കൂ. കൂളായി കഴുത്ത് പുറകിലേക്ക് ഇത്രയും വളയ്ക്കാൻ പറ്റുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ തന്നെ നമ്മുടെ കഴുത്തിനൊരു വേദന എടുക്കുന്നുണ്ടല്ലേ. ഹോ, ഇവരുടെയൊക്കെ കഴുത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി! നമ്മുടെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഒടിഞ്ഞ് താഴെ വീഴും. നമ്പർ 2. ഒരു പ്രണയ ആപ്പിളിൻ്റെ കഥ. പുരുഷ സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടുന്ന എന്തെല്ലാം ബോഡി ഫീച്ചറുകളാണ് സാധാരണയായി ആളുകൾ പറയുന്നത്? മെലിഞ്ഞ പുരുഷന്മാർക്ക് മാത്രമായി കാണുന്ന ഒരു പ്രത്യേകതയാണ് ആഡംസ് ആപ്പിൾ. കഴുത്തിൽ വോയിസ് ബോക്സിനും മുകളിലെ കാർട്ടിലേജ് വളരുന്നതാണ് ഈ ആഡംസ് ആപ്പിൾ. എന്നാൽ ഇതിന് പലതരം ഷേപ്പുകൾ എടുക്കാൻ പറ്റുമെന്നറിയാമോ? അങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ആഡംസ് ആപ്പിൾ ഉള്ള ഒരു ടിക്ടോക്ക് സെലിബ്രിറ്റിയാണ് ഇദ്ദേഹം. യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഒരാപ്പിളിന് പകരം 2 ആപ്പിളുകളുണ്ട് ഇദ്ദേഹത്തിന്. നമ്പർ 1. ഒരു മസിൽ ബുൾസൈ എടുത്താലോ? മുട്ടയിടാൻ കഴിയുന്ന മനുഷ്യനുമുണ്ടോ? ഇവിടെ ആർക്കും പരീക്ഷയ്ക്ക് കിട്ടുന്ന മുട്ടയുടെ കാര്യമല്ല കേട്ടോ, യഥാർത്ഥ കോഴിമുട്ടയുമല്ല. ഇത് നോക്കൂ, കയ്യിലൊരു മസിൽ മുട്ടയും വെച്ച് നടക്കുന്ന ഈ മനുഷ്യൻ എന്തായാലും അപാര കഴിവുള്ള ഒരാളാണ്. ഓരോ തവണ കൈ ഫ്ലെക്സ് ചെയ്യുമ്പോഴും നോക്കൂ, അത് കൃത്യമായി ഉയർന്നു വരുന്നത്. വെറും 1 വട്ടം മാത്രം ജിമ്മിൽ പോയാൽ ഇങ്ങനെ നടക്കുമോ? നമ്മളൊക്കെ കുറച്ച് മസിൽ ഉണ്ടാക്കാൻ പെടാപാട് പെടുന്നത് നമുക്കേ അറിയൂ. സ്വന്തം ശരീരത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ ലോകത്തെ കാണിച്ച് അഭിമാനം കൊള്ളേണ്ടത് തന്നെയല്ലേ? നിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും ബോഡി ഫീച്ചറുകൾ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും. അതുതന്നെയാണ് ഈ ടിക്ടോക്ക് താരങ്ങൾ ചെയ്തതും. അപ്പോ മടിച്ചു നിൽക്കാതെ ഇതുപോലുള്ള നിങ്ങളുടെ കഴിവുകൾ ഞങ്ങളുമായി ഷെയർ ചെയ്യൂ.
കൂടുതൽ രസകരമായ കഴിവുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും സീ യു സൂൺ.